ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മൾ ഇന്ന് ടെൻത്ത് സ്റ്റാൻഡേർഡിലെ തേർഡ് ലെസൺ ആയ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിങ്ങിൻ്റെ സമ്മറിയാണ് നോക്കാൻ പോകുന്നത്. സമ്മറിയുടെ വേർഡ് ബൈ വേർഡ് മീനിങ് ഞാൻ പറഞ്ഞുതരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഗ്രാമർ പഠിക്കാം, കൂടുതൽ ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണണം, എങ്കിലേ നിങ്ങൾക്കത് ഉപകരിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഉപകരിച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടുതൽ വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഒട്ടും സമയം പാഴാക്കുന്നില്ല, നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. Here is a summary of lines written in early spring. This summary is simple present. Okay, in this poem, Wordsworth describes a bittersweet moment. Dukkavum santhoshavum niranja oru nimishathe kurichana ee poyathil Wordsworth vivarikkunnathu. Appo nokku, in this poem, athava in this poem nu vachal endanu ee poyathil, appo in endha mean cheynathu, ill. ഓക്കെ, അപ്പോൾ ഈ പോയത്തിൽ വേർഡ്സ് വേർത്ത് ഡിസ്ക്രൈബ്സ് എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വേർഡ്സ് വേർത്ത് എന്ന് പറയുമ്പോൾ ഒരാളാണ്, അതുകൊണ്ടാണ് ഡിസ്ക്രൈബ്സ് വേർബ് എന്തായത് പ്ലൂറലായത് ഡിസ്ക്രൈബ്സ് എന്ന് വന്നത്. അതേസമയം രണ്ടോ അതിൽ കൂടുതലോ ആണെങ്കിൽ ഡിസ്ക്രൈബ് എന്നേ വരുള്ളൂ. എ ബിറ്റർ സ്വീറ്റ് മൊമെൻറ്റ്, ദുഃഖവും ബിറ്റർ സ്വീറ്റ് എന്ന് വെച്ചാൽ ദുഃഖവും സന്തോഷവും നിറഞ്ഞ മൊമെൻറ്റ്, നിമിഷത്തെ. ഓക്കെ, അടുത്ത സെൻറ്റൻസ് നോക്കാം. ദ സ്പീക്കർ റിക്ലൈൻസ് ഇൻ എ ബ്യൂട്ടിഫുൾ ഗ്രോവ് സറൗണ്ടഡ് ബൈ ദ ബ്ലെൻഡഡ് നോട്ട്സ് ഓഫ് നേച്ചർ. പ്രകൃതിയുടെ കൂടിക്കലർന്ന ഭാവത്താൽ ചുറ്റപ്പെട്ട ഒരു ഭംഗിയുള്ള പൂന്തോട്ടത്തിൽ സ്പീക്കർ വിശ്രമിക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇത് സ്പീക്കർ റിക്ലൈൻസ് എന്തുകൊണ്ടാണ് വന്നത്? സ്പീക്കർ നേരത്തെ പറഞ്ഞു, സ്പീക്കർ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയാണ്. അപ്പോൾ വേർബ് ഇവിടെ പ്ലൂറലായി, അതാണ് റിക്ലൈൻസ് എന്ന്. ഇൻ എ ബ്യൂട്ടിഫുൾ ഗ്രോ, ഇപ്പോൾ എന്താണ് അർത്ഥം? പൂന്തോട്ടത്തിൽ. സറൗണ്ടഡ് ബൈ ദ ബ്ലെൻഡഡ് നോട്ട്സ് ഓഫ് നേച്ചർ, ചുറ്റപ്പെട്ടിരിക്കുന്നു. എന്തിനാൽ? ബൈ ദ ബ്ലെൻഡഡ് നോട്ട്സ് ഓഫ് നേച്ചർ, പ്രകൃതിയുടെ ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് വെച്ചാൽ കൂടിക്കലർന്ന ഭാവങ്ങൾ, അഥവാ നേരത്തെ പറഞ്ഞ ബിറ്റർ സ്വീറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈവൻ ആസ് ഹീ എൻജോയ്സ് ദ സീൻ, ഇറ്റ് ഇൻസ്പയേഴ്സ് എ മെലങ്കലി മൂഡ്. അദ്ദേഹം അവിടുത്തെ സീൻ, അവിടുത്തെ കാഴ്ചകളൊക്കെ കാഴ്ചകളെല്ലാം ആസ്വദിക്കുകയാണെങ്കിൽ പോലും അത് ഒരു സങ്കടകരമായ മാനസികാവസ്ഥയിലോട്ട് പോകാൻ പ്രേരിപ്പിക്കുകയാണ്. ആൻഡ് ദ സ്പീക്കർ ബിഗിൻസ് ടു ഹാവ് ഡാർക്ക് തോട്ട്സ് അബൌട്ട് ഹ്യൂമാനിറ്റി. പിന്നീട് സ്പീക്കർ മനുഷ്യ ഗണത്തെക്കുറിച്ച് ഒരു ഇരുട്ടായ ചിന്തകളിലോട്ട് പോവുകയാണ്. ഡാർക്ക് തോട്ട്സ് എന്ന് പറയുമ്പോൾ ഒരു ഇരുട്ടായ നെഗറ്റീവ് തോട്ട്സ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. നേച്ചർ ഹാസ് കണക്റ്റ് ഇറ്റ് സെൽഫ് ടു ദ സ്പീക്കേഴ്സ് സൗൾ. സ്പീക്കറിൻ്റെ ആത്മാവുമായിട്ട് പ്രകൃതി സ്വയം ബന്ധപ്പെട്ടിരിക്കുന്നു. ലീഡിങ് ഹിം ടു സാഡ്ലി കൺസിഡർ വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ. എന്നിട്ട് അദ്ദേഹത്തെ ഒരു ദുഃഖകരമായ ആലോചനയിലോട്ട് നയിക്കുന്നു. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, മനുഷ്യൻ മനുഷ്യനാൽ ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ലൈൻ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, മനുഷ്യൻ പരസ്പരം മത്സരിച്ചും പിണങ്ങിയും യുദ്ധം ചെയ്തും നശിക്കുന്ന കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈവൻ ആസ് ഹീ ഡസ് ദിസ്, ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പോലും, ദുഃഖകരമാണെങ്കിൽ പോലും, ഹവവർ ഹീ ടേക്സ് ഇൻ ദ ബ്യൂട്ടിഫുൾ സീൻ ദാറ്റ്സ് അറൗണ്ട് ഹിം. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള ഭംഗിയുള്ള കാഴ്ചകൾ ആസ്വദിക്കുകയാണ്. At the end of the poem, the speaker looks more closely at the seemingly jubilant bird, plant, and other creatures of nature. ഇപ്പോൾ ഈ പോയത്തിൻ്റെ അവസാനത്തിൽ പ്രകൃതിയിലെ സന്തോഷമാണെന്ന് തോന്നിപ്പിക്കുന്ന ബേർഡ്സ്, പക്ഷികളെയും സസ്യങ്ങളെയും മറ്റെല്ലാ സൃഷ്ടികളെയും അടുത്ത് ചെന്ന് നിരീക്ഷിക്കുകയാണ്. ട്രൈങ് ടു ഡിസൈഡ് വെദർ ഓർ നോട്ട് ദേ ആർ റിയലി ഫുൾ ഓഫ് പ്ലഷർ. എന്നിട്ട് തീരുമാനിക്കുകയാണ് അവർ ശരിക്കും സന്തോഷത്തിലാണോ അതോ അല്ലയോ എന്ന്. വെദർ ഓർ നോട്ട് എന്ന് വെച്ചാൽ ആണോ അല്ലയോ എന്ന്. ഹീ ഡിസൈഡ്സ് ദാറ്റ് ദേ ആർ. എന്നിട്ട് അവസാനം അദ്ദേഹം തീരുമാനിക്കുകയാണ് അതെ, അവർ സന്തോഷത്തിലാണ്. ഇൻ ദ ലാസ്റ്റ് സ്റ്റാൻസ ഹീ ആസ്ക് വെദർ ഇഫ് ഇറ്റ് ഇസ് ട്രൂ ദാറ്റ് നേച്ചർ ഈസ് ഫുൾ ഓഫ് പ്ലഷർ. ലാസ്റ്റ് സ്റ്റാൻസയിൽ അദ്ദേഹം പ്രകൃതി മുഴുവനായിട്ടും സന്തോഷമാണെന്ന് മനസ്സിലാക്കുകയും, പക്ഷേ ഹി ദെൻ ഹാസ് എ ഗുഡ് റീസൺ ടു ബി സാഡ് അബൌട്ട്. താൻ സ്വയം സങ്കടപ്പെടാനായിട്ടൊരു കാരണം ഉണ്ടാക്കുകയാണ്. അബൌട്ട് വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, എന്തിനെക്കുറിച്ച് ആലോചിച്ചിട്ട്? മനുഷ്യൻ മനുഷ്യനാൽ ഉണ്ടാക്കിയ കാര്യങ്ങളെക്കുറിച്ച് എടുത്തിട്ട്, അഥവാ മനുഷ്യൻ പരസ്പരം തമ്മിലടിച്ചും യുദ്ധം ചെയ്തും നശിക്കുന്ന കാര്യത്തെ ഓർത്ത് വീണ്ടും പോയിട്ട് സങ്കടപ്പെടുകയാണ് സ്പീക്കർ, സങ്കടപ്പെടുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ ഈ പോയത്തിൻ്റെ സമ്മറി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം കുറച്ച് ഗ്രാമറും ഇംഗ്ലീഷ് വേർഡ്സും പഠിക്കാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു.
അപ്പോൾ ഇതിൽ ഇനി പഠിക്കാനുള്ളത് റൈമിംഗ് വേർഡ്സ്, റൈമിംഗ് സ്കീം, പെർസോണിഫിക്കേഷൻ, അലിട്രേഷൻ ഇതൊക്കെ ഉണ്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ പൊതുവായിട്ട് എല്ലാ പോയട്രി സെക്ഷനിലും വരുന്ന ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ഞാനിട്ടുന്ന ഈ വീഡിയോസൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇംഗ്ലീഷിൽ A+ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ കൂടുതൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ കാണണമെങ്കിൽ, മിസ് ചെയ്യാണ്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. Okay, please subscribe my channel. Thank you for watching. Bye.